താരസംഘടനയായ അമയിൽ നിന്ന് നാല് നടിമാർ രാജിവച്ചു. ഭാവന, രമ്യ നമ്പീശൻ, റിമാ കല്ലിങ്കൽ, ഗിതു മോഹൻദാസ് എന്നിവരാണ് സംഘടന വിട്ടത്. കുറ്റാരോപിതനായ നടനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചതിലാണ് രാജിയെന്ന് നടി ഭാവന പറഞ്ഞു. കുറ്റാരോപിതനായ നടനെ അമ്മയിൽ തിരിച്ചെടുത്തതുകൊണ്ടല്ല സംഘടന വിടുന്നത് എന്ന ആമുഖത്തോടെയാണ് ഭാവന രാജി തീരുമാനം പ്രഖ്യാപിച്ചത്. നടൻ പലതവണ അവസരങ്ങൾ തട്ടിമാറ്റിയിട്ടുണ്ട്. അന്നൊന്നും പരാതി നൽകിയിട്ട് സംഘടന പരിഗണിച്ചില്ല. വളരെ മോശമായ അനുഭവം ജീവിതത്തിലുണ്ടായിട്ടും സംഘടന കുറ്റാരോപിതനെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഇനിയും ഇതിന്റെ ഭാഗമായി തുടരുന്നതിൽ അർത്ഥമില്ലാത്തതിനാൽ രാജിവെക്കുന്നുവെന്നാണ് കുറിപ്പ്. ഹീനമായ ആക്രമണം നേരിട്ട സഹപ്രവർത്തകയോട് വഞ്ചനാപരവും മനുഷ്യത്യരഹിതവുമായ നിലപാടാണ് സംഘടന സ്വീകരിച്ചത് എന്ന് രമ്യാ നമ്പീശൻ കുറിച്ചു. പ്രാഥമികമായി മനുഷ്യനായിരിക്കുന്നതിലാണ് വിശ്വസിക്കുന്നത്. നീതി പുലരട്ടെ എന്ന വാചകത്തോടെയാണ് രമ്യയുടെ കുറിപ്പ്. കൂട്ടുകാരിക്കൊപ്പം നിന്ന് അമ്മയെന്ന സംഘടനയ്ക്കെതിരെ പുറത്തുനിന്ന് പോരാടുമെന്നായിരുന്നു ഗീതു മോഹൻദാസിന്റെ പ്രഖ്യാപനം. ഇപ്പോൾ സംഭവിച്ചത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പറഞ്ഞാണ് റിമാ കല്ലിങ്കലിന്റെ രാജി. അടുത്ത തലമുറയ്ക്ക് തൊഴിലിടങ്ങളിൽ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകാൻ കൂടിയാണ് തീരുമാനം. അമ്മയിൽ നിന്നുള്ള രാജിപ്രഖ്യാപനം മാത്രമല്ല ആ നാല് നടിമാരിൽ നിന്നുണ്ടായത്. ആരോപിതനായ നടൻ എന്തുകൊണ്ടെല്ലാം കുറ്റക്കാരനാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞാണ് അവർ സംഘടനയുടെ പടിയിറങ്ങുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന പ്രഖ്യാപനം കൂടിയാകുന്നു ആ രാജി. ഗ്രീഷ്മായസ് നായർ, ന്യൂസ് 18, തിരുവനന്തപുരം. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി തേടിയുള്ള പോരാട്ടം WCC ശക്തമാക്കും. താരസംഘടനയിൽ നിന്ന് കൂടുതൽ പേർ രാജിവച്ചേക്കും. മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും നീക്കമുണ്ട്. രാജിവെച്ച നടിമാരെ പിന്തുണച്ച് ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും രംഗത്തെത്തി. WCCയുടെ എല്ലാ അംഗങ്ങളും ഉടൻ യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. കൂടുതൽ പേർ അമ്മയിൽ നിന്ന് രാജിവെക്കാൻ സാധ്യതയുണ്ട്. നടിക്ക് നീതി തേടിയുള്ള പോരാട്ടം ശക്തമാക്കും. അമ്മ സംഘടനയുടെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ധരിപ്പിക്കും. അമ്മയിൽ നിന്ന് കൂടുതൽ രാജിയുണ്ടാകുമെന്ന് ബീന പോളും പ്രതികരിച്ചു. അമ്മയുടെ ഒരു നീക്കം തികച്ചയായി ഒരു ആന്റി വുമൻ സ്റ്റാൻഡാണ്. WCC ഒറ്റയ്ക്ക് അത് പിന്നീട് അവർ ഡിസ്കസ് ചെയ്തിട്ട് അവർ പറയായിരിക്കും. പരിഹസിക്കപ്പെട്ടും ആക്രമിക്കപ്പെടുന്നവരുമായി എന്തിന് സംഘടനയിൽ തുടരണമെന്ന് ആശിക്കബു ചോദിച്ചു. അവർക്ക് സ്വതന്ത്രമായി ഒരു സംഘടനകളും പ്രവർത്തിക്കാതെ കേരളത്തിൽ സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളോ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് അവർ സ്വതന്ത്രമായി ഇത്തരം ഒരു ക്ലബിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഏറ്റവും ശക്തമായ തീരുമാനമെന്ന് നടി രഞ്ജിനി. അല്ല, ഇപ്പോ ഇന്നലെ നാല് പേര് ഡിസൈഡ് ചെയ്ത് അവർ റിസൈൻ ചെയ്ത് അതൊരു വലിയ കാര്യമാണ്. അതൊരു ബോൾഡ് ഡിസിഷൻ. നോട്ട് ഓൺലി ദാറ്റ്, അതാണ് ഒരു വുമൻ, ദ സ്റ്റാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ. സോ ഇനി ഒരുപാട് പേര് വരും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഇപ്പൊ സാധാരണ മെമ്പറായി തിന്നിട്ട് അയാൾ ഒഴിഞ്ഞു വെക്കുന്ന അയാൾക്കുള്ള മനപ്രയാസം അയാളെടുത്ത നടപടിക്ക് എതിരായി ശ്രീസന്റെ വീട്ടിൽ അന്ന് അടിയന്തര എക്സിക്യൂട്ടീവ് കുടുംബത്തിൽ അന്നുള്ള എല്ലാ അംഗങ്ങളെയും വിളിച്ചിട്ട് സമ്മതം വാങ്ങിയ ശേഷം മാത്രമാണ് അയാൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്ന് ആ പ്രഖ്യാപനം നടത്തിയിട്ടേക്ക് അന്നേ ഈ സംഘടന പിളരെ. നടിമാരെ പിന്തുണച്ച് വിനയനും രംഗത്ത് വന്നു. ഞങ്ങൾ ആ കുട്ടിയോടൊപ്പം ഉണ്ട് എന്നെങ്കിലും പറയാനുള്ള ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ ഒരു മാന്യതയോ ഇല്ലാത്ത ഇവരെ എങ്ങനെ നമ്മൾ മലയാള സിനിമയിലെ ഒരു സാംസ്കാരിക കൂട്ടായ്മ എന്ന് വിളിക്കാൻ പറ്റും? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നാല് മുൻനിര നടിമാരുടെ രാജി ചലച്ചിത്ര മേഖലയിലും അമ്മ എന്ന സംഘടനയ്ക്കും ഉണ്ടാക്കുന്നത് കനത്ത ആഘാതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു ഒത്തുതീർപ്പിനും വഴങ്ങിയില്ലെന്ന് കൂടി പ്രഖ്യാപിച്ചാണ് നടിമാർ സംഘടന വിട്ടത്. ഇത് കേസിന്റെ ഭാവിക്കും സംഘടനയുടെ നിലനിൽപ്പിനും നിർണായകമാകും. രൂപീകരണത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് അമ്മ എന്ന താരസംഘടന കടന്നുപോകുന്നത്. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ഉണ്ടായതിനേക്കാൾ വലിയ വെല്ലുവിളി. സൂപ്പർ താര ചക്രവർത്തിമാർ പറയുന്നതിന് അപ്പുറം ഒരു ഇലയനക്കം പോലും ഉണ്ടാകാതിരുന്ന സംഘടനയിലാണ് അടിത്തറ പോലും ഇളകുന്ന വിധം നാല് മുൻനിര താരങ്ങൾ പടിയിറങ്ങിയത്. കടുത്ത വാക്കുകൾ കൊണ്ട് സംഘടനയെ ആക്രമിച്ചാണ് പോരാട്ടം പൊതുജനമധ്യത്തിലേക്കും ഇവർ കൊണ്ടുവരുന്നത്. രാജിക്ക് അമ്മയുടെ ആഭ്യന്തര വിഷയത്തിനപ്പുറം രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. ഇടത് ജനപ്രതിനിധികൾ കൂടി ഭാരവാഹികളായ സംഘടന ഇരയെ തള്ളി പ്രതിയെ സംരക്ഷിക്കുന്നവരായി എന്നാണ് പ്രധാന ആരോപണം. മനുഷ്യരാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത്, മനുഷ്യരാണ് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി കണക്കിലാക്കുകയും കൊണ്ട് ഈ പവർ ഹൗസുകളെ മാഫിയ പ്രവർത്തന കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ആൾക്കാരെ എക്സ്പോസ് ചെയ്യപ്പെടണം. ദിലീപ് അനുകൂലികൾ അമ്മ ഹൈജാക്ക് ചെയ്തെന്ന വികാരത്തിലാണ് ജനറൽ ബോഡിയിൽ നിന്നടക്കം പലരും വിട്ടുനിന്നത്. രാജിയോടും പ്രതിഷേധത്തോടും പ്രതികരിക്കാത്ത അമ്മ ഭാരവാഹികൾ തിരിച്ചെടുത്തെന്ന തീരുമാനം രണ്ടു ദിവസത്തിനകം ദിലീപിനെ അറിയിക്കാൻ ഒരുങ്ങുകയാണ്. ദിലീപിന്റെ സമ്മതം കൂടി ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
നടിമാരുടേത് ധീരമായ തീരുമാനമെന്ന് വി എസ് അച്യുതാനന്ദൻ. ദിലീപിനെ തിരിച്ചെടുത്തതിലൂടെ താരസംഘടന കേരള സമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കുറ്റപ്പെടുത്തി. സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്നത് സാമൂഹ്യ പ്രശ്നമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ദിലീപിനെ തിരിച്ചെടുത്തത് മോഹൻലാലിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തിയതാണ് വി മുരളീധരൻ എംപിയുടെ പ്രതികരണം. താരസംഘടനയായ അമ്മയെ വിമർശിച്ചും രാജിവെച്ച നടിമാരെ പിന്തുണച്ചും രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നു. നടിമാർ രാജിവെച്ചത് ധീരമായ നടപടിയാണെന്ന് വി എസ് അച്യുതാനന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു. സ്വന്തം അംഗങ്ങളുടെ അവകാശങ്ങൾക്ക് തരുമ്പും പരിഗണന നൽകാത്ത ഇത്തരം സംഘടനകൾ സിനിമാ വ്യവസായത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്നും വി എസ് കുറ്റപ്പെടുത്തി. നടിമാരുടെ രാജിക്ക് ജനാധിപത്യ കേരളമാകെ പിന്തുണ നൽകുമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. ദിലീപിനെ തിരിച്ചെടുത്തതിലൂടെ അമ്മ ആധുനിക കേരള സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. സിനിമാ ലോകത്തെ മുതിർന്ന പൌരന്മാർ മാറിയ കാലത്തിന്റെ ചുവരെടുത്ത് കാണുന്നില്ലെന്നും ബേബി വിമർശിച്ചു. അമ്മയിലുള്ളവർ സാംസ്കാരികമായി ഉയർന്നവരാണ് എന്നാണ് ജനം കരുതുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പരിഹസിച്ചു. ആ നാല് നടികൾ അതിൽ നിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചത് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധത്തിന്റെ വഴിയാണ്. അതിന് ധൈര്യം കാണിച്ചവരെ അഭിനന്ദിക്കുന്നു. രാജി ഉചിതമായ തീരുമാനമാണെന്ന് ബി ജെ പി നേതാവും എം പിയുമായ വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. മോഹൻലാൽ ചുമതലയേറ്റ ഉടൻ ദിലീപിനെ തിരിച്ചെടുത്ത തീരുമാനം ദൗർഭാഗ്യകരമാണ്. തീരുമാനം മോഹൻലാലിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തിയെന്നും വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അമ്മയിലെ അംഗങ്ങളെ ജനപ്രതിനിധികളാക്കിയ ഇടതുപക്ഷം രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് നടിമാർ ആർജവത്തോടെ ചോദിക്കുന്നതെന്ന് വി ടി ബൽറാം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തയിലേക്ക് പോയാൽ, ഓർത്തഡോക്സ് സഭയിലെ ലൈംഗിക ആരോപണം തുറന്നു പറഞ്ഞ യുവതിയുടെ ഭർത്താവ് തന്റെ പരാതിയിൽ വൈദികർക്കെതിരെ സഭ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പരാതി പിൻവലിക്കാൻ വൈദികർ സമീപിച്ചതായും യുവതിയുടെ ഭർത്താവ് ന്യൂസ് 18നോട് പറഞ്ഞു. കുംഭസാര രഹസ്യങ്ങൾ മറയാക്കി തിരുവല്ല സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഭർത്താവ് ന്യൂസ് 18നോട് നടത്തിയ വെളിപ്പെടുത്തൽ. സഭയുടെ മാനം കെടുത്തുകയല്ല പരാതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ സഭയിൽ നിന്നും വൈദിക വൃത്തിയിൽ നിന്നും അവരെ ഒഴിവാക്കുക എന്നുള്ളൊരു ശിക്ഷയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കൊടുക്കാൻ അധികാരപ്പെട്ടവർ സഭയുടെ മേലധികാരികളാണ്. ഒരു വൈദികൻ തന്നോട് മാപ്പ് പറയുകയും മറ്റുള്ളവർ തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നെ നേരിൽ വന്ന് കണ്ട വ്യക്തി നിഷേധിച്ചിട്ട് എന്റെ ഭാര്യയെ മോശക്കാരിയായിട്ട് എന്നെ മുമ്പിൽ ചിത്രീകരിക്കുകയായിരുന്നു. രണ്ടാമത്തെ വ്യക്തി എന്നോട് ക്ഷമ ചോദിച്ചു, പ്രതിവിധി ചോദിച്ചു. മൂന്നാമത്തെ വ്യക്തി നേരിട്ടല്ല, മറ്റൊരാൾ പ്രകാരമാണ് വന്ന് പുള്ളി ഡയറക്റ്റ് ഓഫർ ചെയ്യുകയായിരുന്നു. ഭാര്യ തന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളും മൊബൈൽ തെളിവുകളും ഉൾപ്പെടുത്തിയാണ് മെത്രാപ്പൊലീത്തയ്ക്ക് പരാതി നൽകിയത്. പരാതിയിൽ കടമുണ്ടെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടു. എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ മൂന്ന് മെത്രാപ്പൊലീത്തമാരെയും പരിശുദ്ധ ബാബാ തിരുമേനിയും നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. വീണ്ടും ഇവർ ആവശ്യപ്പെട്ടാൽ ഞാനത് കാണിക്കാൻ തയ്യാറാണ്. സഭയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഭർത്താവ് ന്യൂസ് 18നോട് പറഞ്ഞു. പീഡന ആരോപണം മൂലം സഭയ്ക്കുണ്ടായ നാണക്കേട് മാറുന്നതിനു മുമ്പാണ് പരാതിക്കാരൻ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത്. ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. മിന്നുന്നതെല്ലാം മീനല്ല. വിഷമത്സ്യത്തിന്റെ വരവ് തടയാൻ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന കർശനമാക്കുമെന്ന മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി. ഇന്നലെയും വാളയാർ വഴി ലോഡ് കണക്കിന് ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകൾ അതിർത്തി കടന്നെത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒരു പരിശോധനയും ഇല്ലാതെയായിരുന്നു ഇവയെല്ലാം കടന്നുപോയത്. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലും ഇന്നലെ മീൻ കയറ്റിവന്ന വാഹനങ്ങൾ പരിശോധിച്ചില്ല. ന്യൂസ് 18 ഫോളോ അപ്പ്. ഏതായാലും പിടിച്ചു വെറുതെ വിടലല്ല, തുടർന്നുള്ള നാളുകളിൽ കർശനമായുള്ള നടപടിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ഇതര സംസ്ഥാനത്തു നിന്നും കൊണ്ടുവരുന്ന മീനിൽ ഫോർമാലിൻ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു മന്ത്രിയുടെ ഈ പ്രഖ്യാപനം. എന്നാൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം എല്ലാ പരിശോധനയും ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിച്ച പ്രതീതിയായിരുന്നു വാളയാർ ചെക്ക് പോസ്റ്റിൽ. ഇന്നലെയും എത്തി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലോഡ് കണക്കിന് ചെമ്മീൻ. പുറമെ മത്തിയും ചൂരയും വാളയും തുടങ്ങി മറ്റു മീനുകളും ധാരാളം. എക്സൈസിന്റെ പരിശോധനയല്ലാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ആരും പരിശോധനയ്ക്ക് എത്തിയില്ല. ചെമ്മീൻ വണ്ടികളെല്ലാം പോയത് കൊച്ചിയിലേക്ക് തന്നെ. ഫോർമാലിൻ കലർത്തിയ മീനുകളുടെ വരവ് തടയാൻ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ക്യാമറമാൻ കെ എം പ്രീതിനൊപ്പം പ്രസാദ് ഉമ്മിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വിഷമീനിന്റെ വരവോടെ കേരളത്തിലെ മത്സ്യവിപണി കടുത്ത പ്രതിസന്ധിയിൽ. പല മാർക്കറ്റുകളിലും ആളൊഴിഞ്ഞു. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. കേരളത്തിലെ മാർക്കറ്റുകളുടെ അവസ്ഥ ഇതാണ്.
അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷലിപ്തമായ മത്സ്യം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നു. വലിയ മീനൊന്നും ആരും മേടിക്കാറില്ല, ചെറിയ മീനാണ് മേടിക്കുന്നത്. ചെറിയ മീനെന്ന് പറയാൻ കടപ്പുറത്ത് കൊണ്ടുവരുന്ന മീനാണ്. കൂടിയ വിലയ്ക്ക് മേടിച്ച മത്സ്യം വലിയ നഷ്ടത്തിൽ വിൽക്കേണ്ട അവസ്ഥ. 350 രൂപ 400 രൂപയ്ക്ക് വിറ്റോണ്ടിരുന്ന മാന്തലാണ് ഇപ്പോ 250 രൂപയ്ക്ക് ആൾക്കാർക്ക് വേണ്ട. നാടൻ കായൽ മത്സ്യങ്ങൾക്ക് താല്പര്യം കൂടിയിരിക്കുന്നു. മത്സ്യം തന്നെ ദിവസങ്ങളോളം വേണ്ടെന്ന് വെച്ചെന്ന് ഒരു വീട്ടമ്മ. മേടിക്കാനേ തോന്നുന്നില്ല, മീൻ ഇല്ലാതെ കഴിക്കാൻ തോന്നുന്നു. സർക്കാർ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലരുന്നതിനൊപ്പം തന്നെ മത്സ്യവിപണിയെ തകർക്കുക കൂടി ചെയ്യും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പി കെ പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. യു ജി സി നിയമം റദ്ദാക്കി, പകരം ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്വയം ഭരണാധികാരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള വ്യവസ്ഥകളോടെ ബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത സമിതിയായ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഉടച്ചുവാർക്കണമെന്ന ഏറെക്കാലമായുള്ള ആവശ്യത്തെ തുടർന്നാണ് പുതിയ നിയമത്തിന് കേന്ദ്രം രൂപം നൽകിയത്. യു ജി സിക്ക് പകരം രൂപീകരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ചുവപ്പുനാടിയും മെല്ലെപ്പോക്കും ഇല്ലാതാക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. നിയമപരമായി പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും പിഴയീടാക്കാനും 3 വർഷം വരെ ശിക്ഷ വിധിക്കാനും കമ്മീഷൻ അധികാരമുണ്ടാകും. സ്ഥാപനങ്ങൾക്ക് നിയമനത്തിലും ഭരണപരമായ കാര്യങ്ങളിലും കൂടുതൽ അധികാരങ്ങൾ നൽകും. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മേധാവികൾ, വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഉപദേശക സമിതിക്ക് രൂപം നൽകും. സർക്കാർ പുറത്തിറക്കിയ കരട് ബില്ലിൽ ജൂലൈ 7 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത സമിതിയായ AICTEയും അധ്യാപക പഠന രംഗത്തെ NCTEയും കമ്മീഷനിൽ ലയിപ്പിക്കില്ല. എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്നാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു സംവിധാനമെന്ന നിർദ്ദേശത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറിയത്. സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണ് ബില്ലെന്ന് കാട്ടി പ്രതിപക്ഷം എതിർപ്പുന്നയിക്കാനാണ് സാധ്യത. ന്യൂസ് 18 ഡൽഹി. കാസർഗോഡ് നിന്ന് കാണാതായ 11 യമനിലെത്തിയെന്ന് സൂചന. മൊഗ്രാൽ സ്വദേശിയായ യുവാവ് നാട്ടിലേക്ക് വിളിച്ചതിന്റെ ശബ്ദരേഖ പുറത്തു വന്നു. 2 കുടുംബങ്ങളിലെ കുട്ടികളടക്കം 11 കാണാതായത്. നീ ആരുള്ളത്? ഒന്ന് ചെല്ലി. എന്നിനു പോയത്? ഒന്ന് ചെല്ലി. എല്ലാരും അറിയാം. കുടുംബത്തോടൊപ്പം മതപഠനത്തിനാണ് യമനിൽ എത്തിയതെന്നാണ് മൊഗ്രാൽ സ്വദേശിയായ സവദിന്റെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാസർഗോഡ് നിന്നും ഒരു കുടുംബത്തിലെ 3 6 കാണാതായതിന് പോലീസ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നാലെ അണങ്കൂരിലെ മറ്റൊരു കുടുംബത്തെ കാണാതായ വാർത്തയും പുറത്തുവന്നു. അന്വേഷണം നടക്കുന്നതിനിടെയാണ് കാണാതായ മൊഗ്രാലിലെ സവാദ് നാട്ടുകാരനുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നത്. രണ്ട് ഭാര്യമാരും 3 കൂടെയുണ്ട്. തങ്ങൾ യമനിലാണെന്ന് കുടുംബത്തിന് അറിയാമെന്നും 2 മുൻപ് വരെ സംസാരിച്ചിരുന്നതായും സവാദ് വ്യക്തമാക്കി. സവാദിന്റെ ഭാര്യ നസീറയുടെ പിതാവ് അബ്ദുൽ ഹമീദാണ് പോലീസിൽ പരാതി നൽകിയത്. 2 മുൻപ് കാസർഗോഡ് ജില്ലയിലെ പടന്ന തൃക്കരിപ്പൂർ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 21 സംഘത്തെ കാണാതായിരുന്നു. മതപഠനത്തിനെന്ന് പറഞ്ഞുപോയ ഇവരിൽ പലരും പിന്നീട് കൊല്ലപ്പെട്ടുവെന്ന സന്ദേശമാണ് നാട്ടിലെത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നു നിർത്തണമെന്ന് ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനം. അമേരിക്കൻ നിർദ്ദേശത്തിന് പിന്നാലെ രാജ്യാന്തര എണ്ണവില കുത്തനെ ഉയർന്നു. ഓഹരി വിലയിലും രൂപയുടെ മൂല്യത്തിലും കാര്യമായ ഇടിവുണ്ടായി. നവംബർ 4 ഇറാനുമേലുള്ള ഉപരോധം വീണ്ടും ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന 2 രാജ്യമാണ് ഇന്ത്യ. 1 രാജ്യമായ ചൈനയ്ക്കും സമാന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ നിർദ്ദേശം ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. ഹമാരെ ദേശ് കി കച്ചേ തേൽ ഓർ പെട്രോ പദാർത്ഥോ കോ ലേക്കർ ആത്മ നിർഭർത പർ പ്രശ്നം നഹീ ഖഡാ ഹോ ജായേഗാ ക്യാ അബ് അമേരിക്ക ഹിന്ദുസ്ഥാൻ കോ ഹിദായത് ദേ സക്താ ഹേ. അമേരിക്കയുടെ പ്രഖ്യാപനം വന്നതോടെ രാജ്യാന്തര എണ്ണവിലയിൽ 3% വർധനയുണ്ടായി. വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില ഉയരുമെന്നാണ് സൂചന. ഓഹരി വിപണിയിൽ സെൻസെക്സ് 272 നിഫ്റ്റി 97 ഇടിഞ്ഞു. ഡോളർ വിനിമയത്തിൽ രൂപയുടെ മൂല്യം 68.63 എന്ന ദുർബലമായ നിലയിലേക്ക് എത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. UDFന്റെ 14 ജില്ലാ നേതൃത്വത്തിലും സമഗ്ര അഴിച്ചുപണി നടത്താൻ തീരുമാനം. 12 ജില്ലകളിൽ ചെയർമാൻമാർ മാറും. നിലവിലെ അധ്യക്ഷന്മാർക്ക് പകരം DCC അധ്യക്ഷന്മാർ ചെയർമാൻമാരാകും. നാളത്തെ KPCC യോഗത്തിൽ തീരുമാനം ഉണ്ടാകും. നിലവിൽ കോൺഗ്രസ് വഹിക്കുന്ന 12 ജില്ലാ ചെയർമാൻ സ്ഥാനത്തും 2 കൺവീനർ സ്ഥാനത്തുമാണ് ഉടൻ മാറ്റമുണ്ടാകുന്നത്. നിലവിലെ ഭാരവാഹികൾക്ക് പകരം അതത് DCC അധ്യക്ഷന്മാർ UDF ചെയർമാൻമാരും കൺവീനർമാരും ആകും.
നാളെ കെ പി സി സി നേതൃയോഗത്തിൽ ഇതു സംബന്ധിച്ച് തീരുമാനം ഉണ്ടായേക്കും. നേരത്തെ കേരള കോൺഗ്രസ് എം വഹിച്ചിരുന്ന കോട്ടയം, പത്തനംതിട്ട ജില്ലാ ചെയർമാൻ സ്ഥാനങ്ങളും 3 ജില്ലാ കൺവീനർ സ്ഥാനങ്ങളും തിരിച്ചു നൽകും. കാസർഗോഡും വയനാടും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമാർ തന്നെയാണ് ചെയർമാൻമാർ എന്നതിനാൽ മാറ്റം ഉണ്ടാകില്ല. കേരള കോൺഗ്രസ് വിട്ടുപോയ സമയത്ത് മറ്റ് ഘടകകക്ഷികൾക്ക് നൽകിയ കൺവീനർ സ്ഥാനങ്ങളും തിരിച്ചെടുക്കും. കോൺഗ്രസ് മടക്കി നൽകുന്ന കോട്ടയത്തും പത്തനംതിട്ടയിലും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാർ ചെയർമാൻമാരാകും. ജില്ലകളിൽ കോൺഗ്രസിനും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച യു ഡി എഫിനും 2 അധികാര കേന്ദ്രങ്ങൾ വരുന്നത് മുന്നണിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന മുസ്ലിം ലീഗിന്റെ പരാതിയെ തുടർന്നാണ് ഈ മാറ്റം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണിയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആർ കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. വയനാട്ടിലെ പാമ്പ്ര എസ്റ്റേറ്റിലെ മരങ്ങൾ മുറിച്ച സംഭവത്തിൽ 10 വനപാലകർക്ക് സസ്പെൻഷൻ. റേഞ്ച് ഓഫീസർ മുതൽ ഗാർഡ് വരെയുള്ളവർക്കാണ് സസ്പെൻഷൻ. വനമാക്കി നോട്ടിഫൈ ചെയ്ത ഭൂമിയിലായിരുന്നു മരം മുറിച്ചത്. സംഭവത്തിൽ കെ എം മാണിയുടെ ബന്ധുവിന്റെ പേരിൽ വനംവകുപ്പ് കേസെടുത്തിരുന്നു. ടോം ജോസ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ നികുതി, തൊഴിൽ, ജലവിഭവ വകുപ്പുകളുടെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ടോം ജോസ്. 1984 ബാച്ച് ഉദ്യോഗസ്ഥനായ ടോം ജോസിന് 2020 May 30 വരെയാണ് കാലാവധി. ചീഫ് സെക്രട്ടറി പോൾസൺ ആന്റണിയുടെ കാലാവധി ഈ മാസം 30 അവസാനിക്കും. നിപ ബാധിതരെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് സർക്കാരിന്റെ ആദരം. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 61 പേർക്ക് ഒരു ഇൻക്രിമെന്റ് മുൻകൂറായി നൽകും. 12 ജൂനിയർ റസിഡന്റുമാർക്കും 3 സീനിയർ റസിഡന്റുമാർക്കും ഓരോ പവന്റെ സ്വർണ്ണ മെഡൽ നൽകി ആദരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിപ ബാധിച്ച് മരിച്ച നഴ്സ് ലിനിയുടെ പേരിൽ മികച്ച നഴ്സിനുള്ള പുരസ്കാരം ഏർപ്പെടുത്തുവാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ട്. അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടി ആദിവാസി കോളനിയിൽ സമയത്ത് ചികിത്സ കിട്ടാതെ എലിപ്പനി ബാധിച്ച യുവതി മരിച്ചു. കുത്തനെയുള്ള മലയിൽ നിന്ന് സമയത്ത് ആശുപത്രിയിലെത്തിക്കാൻ കഴിയാത്തതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. 20 പേർ ചേർന്ന് കിലോമീറ്ററുകൾ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. അടിച്ചിൽ തൊട്ടി ആദിവാസി കോളനിയിലെ കാന്തി മരിച്ചത് എലിപ്പനി ബാധിച്ചാണെന്ന് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇന്നലെ സ്ഥിരീകരിച്ചു. അവശനിലയിലായ കാന്തിയെ സമയത്ത് ആശുപത്രിയിലെത്തിക്കാൻ ബന്ധുക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. പരമാവധി പറ്റാണ്ടാവുമ്പോഴാണ് അവർ പുതപ്പൊക്കെ വെച്ച് ഈറ്റയിൽ കെട്ടി മുള കൊണ്ട് കെട്ടി ചുമന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ ആണുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അവരാണ് ഇവരെ ചുമന്ന് 4 കിലോമീറ്റർ ഇവിടെ എത്തിച്ച് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് ചികിത്സ കൊടുക്കുമ്പോഴേക്കും ആൾക്ക് ആ ചികിത്സ ചിലപ്പോ കൊടുക്കാൻ പറ്റാണ്ടും ആൾ മരണപ്പെടുകയും ചെയ്യുന്നു. വഴിയൊരുക്കുകയോ കോളനിയിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുകയോ വേണമെന്നാണ് കോളനിവാസികളുടെ ആവശ്യം. ഇഷ്ടംപോലെ മരണം കഴിഞ്ഞു. അടിച്ചിൽ തൊട്ടി കോളനിയിലേക്ക് റോഡ് നിർമ്മാണത്തിന് അതിരപ്പള്ളി പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ തടസ്സം മൂലം ഇപ്പോഴും റോഡ് നിർമ്മാണം തുടങ്ങാനായിട്ടില്ല. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. ന്യൂസ് 18 പരമ്പര ദുരിത റേഷൻ. റേഷൻ കട വഴി പുഴുവരിക്കുന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്തതായി പരാതി. പാലക്കാട് തൃത്താല പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് ദുർഗന്ധം വമിക്കുന്ന അരി ലഭിച്ചത്. തൃത്താല പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി പുഴുവരിച്ച് ദുർഗന്ധമുള്ള നിലയിലായിരുന്നുവെന്നാണ് പരാതി. ആലൂർ പൂലേരി കുണ്ടുവീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി ലഭിച്ചത്. അരി വാങ്ങിയ ശേഷം വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് പുഴുക്കളെ കണ്ടത്. റേഷൻ കടയിലെത്തി പരാതി പറഞ്ഞപ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന അരി ഇതാണെന്നും അതുകൊണ്ടാണ് വിതരണം ചെയ്തതെന്നുമാണ് മറുപടി ലഭിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. ആലൂർ റേഷൻ കടയിൽ മേടിച്ച അരിയാണ്, അത് നിറച്ച് പുഴുക്കളാണ്. സപ്ലൈക്കൊരു പരാതി കൊടുത്തു, അവര് അതിന് കാര്യമായൊന്നും നടപടിയൊന്നും എടുത്തില്ല. അവർ അരി മാറ്റി വാങ്ങി തരാന്നാണ് പറഞ്ഞത്. എം എൽ എക്ക് പരാതി കൊടുത്തു, വാട്സപ്പ് വഴി അയച്ചു കൊടുത്തു. എം എൽ എ അതൊന്നും ചെയ്തിട്ടില്ല. ഏലത്തിന് കൊടുത്തു, ഏലത്തേന് യാതൊന്നും അതിനെ പറ്റിയിട്ട് സപ്ലൈകോ അധികാരികളെ വിവരമറിയിച്ചപ്പോൾ അരി മാറ്റിത്തരാമെന്ന മറുപടി ലഭിച്ചെങ്കിലും പിന്നീട് പ്രതികരണമുണ്ടായില്ല. എം എൽ എ അടക്കമുള്ളവർക്ക് പുഴുവരിക്കുന്ന അരിയുടെ ദൃശ്യങ്ങൾ അയച്ചു നൽകിയതായും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ അവസരമൊരുങ്ങിയപ്പോൾ സമ്പൂർണ്ണ അനിശ്ചിതത്വം. താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടും അപേക്ഷ നൽകാൻ പലർക്കും കഴിയുന്നില്ല. സൌജന്യമായി നൽകേണ്ട അപേക്ഷാ ഫോറം പല ഓഫീസുകളിലും ആവശ്യത്തിനില്ല. നടപടിക്രമങ്ങൾ ലഘൂകരിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കാനും നിലവിലെ കാർഡിൽ മാറ്റം വരുത്താനുമുള്ള ക്യൂ ആണിത്. ഇത്രയും വലിയ ക്യൂവിൽ രാവിലെ തൊട്ട് നിന്ന് 2 മണിക്കൂറും 3 മണിക്കൂറും കഴിഞ്ഞ് അവരുടെ അടുത്ത് എത്തുമ്പോഴാണ് പറയുന്നത്
ആൾ വരണമെന്ന്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ കൊടുക്കാം. ആൾക്കാർ ഒത്തിരി ഉണ്ട്, ഒരു മൂന്നാല് രണ്ട് മൂന്ന് കൗണ്ടർ തുറക്കുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട്. ഇത് നിന്നിങ്ങനെ എത്ര സമയം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുമെന്നും ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഇന്ന പഞ്ചായത്തിൽ ഇന്ന ദിവസം, ഇന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇന്ന ദിവസം, അങ്ങനെ ക്രമീകരിച്ച് അപേക്ഷകൾ വാങ്ങിക്കുവാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ എല്ലാവരും ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെയാണ് മിക്കവാറും സ്ഥലങ്ങൾ തന്നത്. തിരക്കുണ്ടായതുകൊണ്ടാണെന്ന് ഞാൻ പരിശോധിക്കാം. വിശദമായ പരിശോധന നടക്കുന്നതിനാലാണ് സമയം വൈകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതോടൊപ്പം ഉള്ള രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അത് കാർഡ് ഉടമകൾക്ക് കുറച്ച് താമസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സൗജന്യമായി നൽകേണ്ട അപേക്ഷാ ഫോറം ആവശ്യത്തിനില്ലെന്നതാണ് മറ്റൊരു പ്രതിസന്ധി. ന്യൂസ് 18 കൊച്ചി. കെഎസ്ഇബിയിലെ INDUC അനുകൂല സംഘടനയായ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ പിളർപ്പ്. പ്രകൃതി സമ്മേളനം അനൌദ്യോഗികമായി നടത്തിയെന്നാരോപിച്ച് ഒരു വിഭാഗം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭരണസമിതിക്കായി ഇരുവിഭാഗവും അവകാശവാദം ഉന്നയിച്ചു. കെ പി ധനപാലൻ പ്രസിഡന്റായ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷനിലാണ് പിളർപ്പുണ്ടായത്. കൊച്ചി MES ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഭരണസമിതിയെ ചൊല്ലിയാണ് ആദ്യം തർക്കമുണ്ടായത്. നിലവിലെ ഭരണസമിതിയെ വീണ്ടും ഏകപക്ഷീയമായി തെരഞ്ഞെടുത്ത നടപടിയെ പ്രദീപ് നെയ്യാറ്റിൻകരയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം എതിർത്തു. തുടർന്ന് ഇവർ പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും തെരഞ്ഞെടുത്ത ഭരണസമിതിയെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ നേതൃത്വത്തെ പൂർണ്ണമായും ഈ ഭാരവാഹികളെയും ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഒരു പുതിയ സംഘടന എന്ന രീതിയിലല്ല, ഇതിലെ INDUC അഫിലിയേഷനുള്ള സംഘടനയാണ്. എന്നാൽ ജനാധിപത്യ മാർഗത്തിലൂടെയാണ് ഭരണസമിതിയെ തെരഞ്ഞെടുത്തതെന്ന് സംഘടനയുടെ പ്രസിഡന്റ് KP ധനപാലൻ വ്യക്തമാക്കി. സംഘടന പുറത്താക്കണമെങ്കിൽ ഈ സംഘടനയുള്ള ആളുകൾക്ക് അഴിമതി ആരോപണം ഉന്നയിക്കേണ്ട വേദികളിൽ നിയമപരമായി അവർക്ക് ഉന്നയിക്കാം. അത് ആവശ്യപ്പെടാം, ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്താം. ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കും. ന്യൂസ് 18 കൊച്ചി. വെയിലും വെളിച്ചവും ഏൽക്കാൻ വയ്യാത്ത അപൂർവ രോഗത്തിന്റെ പിടിയിലാണ് കൊച്ചി തേവക്കൽ ലൈവിത. ചൂടേറ്റാൽ തൊക്ക് പൊട്ടി ഇളകുന്ന രോഗമാണ് 4.5 വയസ്സുകാരിക്ക്. ലക്ഷങ്ങൾ ചെലവ് വരുന്ന മജ്ജ മാറ്റിവെക്കലാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സ. വെയിലേറ്റാൽ ലൈവിതയ്ക്ക് രോഗം കൂടും, തൊലി പൊട്ടിയിളകും. നനഞ്ഞ തുണി ഉപയോഗിച്ചാണ് ലൈബിൻ അനിത ദമ്പതികൾ കുട്ടിയെ സംരക്ഷിക്കുന്നത്. പലപ്പോഴും സ്കൂളിൽ അയക്കാൻ പോലും കഴിയാറില്ല. കണ്ണ് പൂർണ്ണമായും അടയ്ക്കാൻ കഴിയാത്തതിനാൽ ഉറക്കവും കുറവ്. അത്യപൂർവമായ ലാമല്ലാർ ഇക്തിയാസിസ് എന്ന രോഗമാണ് ലൈവിതയ്ക്ക്. ഒരുപാട് ഹോസ്പിറ്റലുകളിലും ഒരുപാട് ആയുർവേദവും ഇംഗ്ലീഷ് ഹോമിയോ അങ്ങനെ ഒരുപാട് മരുന്നുകളൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നുകൊണ്ടൊന്നും ശരിയായിട്ടുള്ള സ്കൂളിൽ ഇപ്പം മഴക്കാലമായതുകൊണ്ട് കുഴപ്പമില്ല. ഉച്ചവരെ അങ്ങനെ ഇരുത്തും. ചൂടാകുമ്പോൾ ഒന്നും പുറത്തു പോകാൻ പറ്റില്ല. നല്ല തണുപ്പ് തുണിയൊക്കെ നനച്ച് ദേഹത്തിട്ട് അങ്ങനെയാണ് പോണത്. മജ്ജയും രക്തവും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. 40 ലക്ഷം രൂപയിലേറെ ചെലവ് വരും. സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത ഈ കുടുംബം ചെലവ് കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ലൈവിൻ ഓട്ടോ ഓടിച്ചുണ്ടാക്കുന്ന വരുമാനമാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം SS ശരൺ, ന്യൂസ് 18. ഓർത്തഡോക്സ് സഭയിലെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്യുകയാണ്. ഇരയുടെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 വിശദമായ പ്രതികരണം തന്നെ നടത്തി. അതിന്റെ വിശദമായ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇനി ഓർത്തഡോക്സ് സഭയിലെ ലൈംഗിക വിവാദത്തിൽ പരാതിക്കാരുടെയും ആരോപണ വിധേയരായ വൈദികരുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. സഭ നിയോഗിച്ച അന്വേഷണ സമിതിയാണ് മൊഴി രേഖപ്പെടുത്തുക. അതീവ രഹസ്യമായ അന്വേഷണം പൂർത്തിയാക്കാനാണ് സഭയ്ക്കുള്ളിലെ ഇപ്പോഴത്തെ ധാരണ. ഓർത്തഡോക്സ് സഭയിലെ ലൈംഗിക വിവാദത്തിൽ ഇപ്പോൾ നിർണായക വെളിപ്പെടുത്തലുമായി പരാതിക്കാരൻ ന്യൂസ് 18 ചേരുകയാണ്. ഇതിൽ താങ്കളുടെ പേരേതായാലും വെളിപ്പെടുത്താൻ കഴിയാത്ത, അതിൻ്റെ നിയമപരമായ ചില പ്രശ്നങ്ങളും സാഹചര്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് താങ്കൾക്ക് മനസ്സിലാവും. ഈ താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ള പരാതി എന്താണ്? ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഭയ്ക്കെതിരായിട്ടും ഇതിലുൾപ്പെട്ട വൈദികർക്കെതിരായിട്ടും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചില ചിത്രങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു തെറ്റായ
ഒരു വിഷയം സമൂഹത്തിൽ പടരുന്നത് കൊണ്ടാണ് ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കിതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ സഭയ്ക്കെതിരല്ല. ഞാൻ ഈ സഭയ്ക്കെതിരെയോ ഈ വൈദികർക്കെതിരെയോ ആർക്കെങ്കിലും അപമാനം വരുത്തുന്ന രീതിയിലോ ഒരു കാര്യവും സോഷ്യൽ മീഡിയ വഴിയോ ഒരു രീതിയിലും ഞാൻ എങ്ങും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സഭയിൽ അതുപോലെ സ്നേഹിക്കുന്നു, സഭയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ പ്രചരിപ്പിച്ചവർ തന്നെ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും പടങ്ങളും ഞങ്ങൾക്കെതിരെയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളവരാണ്. ഇത് ഒരു കാരണവശാലും ഞാനല്ല. അപ്പോൾ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഓർത്തഡോക്സ് സഭ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു, സഭയെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെ സഭാവിരുദ്ധ ശക്തികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ആകാം ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചത്. അത് ഒരു കാരണവശാലും ഞാനല്ല. നിശ്ചയമായും അത് മനസ്സിലാക്കുന്നു. ഇന്നലെയും താങ്കൾ അത് ഞങ്ങളോട് തന്നെ പറഞ്ഞു, ഞങ്ങളത് കൊടുക്കുകയും ചെയ്തു, ജനങ്ങളെ അറിയിച്ചിരുന്നു, കാത്തിരിക്കുകയാണ് സഭയുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം അറിയാൻ. ഇതിലെ ഗൗരവമായി ഞെട്ടിപ്പിച്ചൊരു വിഷയം, ഈ താങ്കൾ പരാതിക്കാരനാകുന്നു, താങ്കളുടെ ഭാര്യ അവരെ ഈ കുംഭസാര രഹസ്യം വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണല്ലോ പ്രശ്നം. ഇതിലേക്ക് വഴിതെളിച്ച സാഹചര്യം എന്തായിരുന്നു? എന്താണ് പരാതിക്കാരൻ എന്ന നിലയിൽ താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? ഈ കാര്യത്തിൽ എനിക്കിപ്പം പറയാനുള്ളത്, ഈ ഒരു വിഷയം ഞാനായിട്ട് വെളിയിലെങ്ങും പറഞ്ഞിട്ടില്ല. ആ പരാതിയുടെ കണ്ടന്റ് ആണെങ്കിൽ പോലും ഞാനത് ബോധിപ്പിച്ചിട്ടുള്ളത് ഓർത്തഡോക്സ് സഭയിലെയും മെത്രാപ്പൊലിത്തമാരെയും പരിശുദ്ധ കാതാലിക്ക സഭയും മാത്രമാണ്. ഇത് സഭയുടെ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു കേസാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് പരാതി എന്താണെന്നുള്ളത് സഭ ശക്തമായിട്ട് അതിനെതിരെ ഒരു അന്വേഷണം നടത്തി എൻ്റെയും മൊഴിയെടുത്ത് എൻ്റെ വൈഫിൻ്റെയും മൊഴിയെടുത്ത് ഈ വൈദികരുടെയും മൊഴിയെടുത്ത് പറ്റുമെങ്കിൽ ഒരുമിച്ച് തന്നെ എന്നാ സംസാരിക്കാനുള്ളൊരു അവസരം പ്രകോപനപരമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ എടുത്ത് അതിന് ഒരു ഒരു ഫാസ്റ്റായിട്ടൊരു ഡിസിഷൻ സഭ എടുക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാതിയുടെ കണ്ടന്റിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ പരാതിയുടെ കണ്ടന്റ് എന്താണെന്നുള്ളത് പല രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിൽ തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വിഷയം അറിഞ്ഞു. ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു നല്ല ഈശ്വര വിശ്വാസിയും സഭാവിശ്വാസിയും എന്നുള്ള രീതിയിൽ, ഞാനൊരു കുടുംബസ്ഥനാണ്, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനോ ഞാനൊരു പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ. ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യ, എൻ്റെ പ്രായമായ രണ്ട് മാതാപിതാക്കൾ, എൻ്റെ സഹോദരൻ, അവൻ്റെ കുടുംബം, എനിക്കെൻ്റെ കുടുംബത്തിൽ മാത്രം സന്തോഷം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വിഷയം ഞാൻ അറിഞ്ഞപ്പോൾ ദൈവനാമത്തിൽ എൻ്റെ ഭാര്യയോടും ഈ വൈദികരോടും ഞാൻ ക്ഷമിച്ചതാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇതിലൊരു സത്യ ഒരു ഒരു അനുകമ്പ ഇല്ലെന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് അവളുടെ തന്നെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ അവളുടെ പിതാവിനോടൊപ്പം ഞാൻ പറഞ്ഞു വിടുന്നത്. ഞാൻ പറഞ്ഞു വിടുന്നത് അവളെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ അവരോട് പറഞ്ഞത് മകളുടെ കയ്യിൽ തെറ്റുണ്ട്, അവൾക്കൊരു അനുതാപം ഉണ്ടാവട്ടെ, അവളുടെ സൈഡിൽ തെറ്റുണ്ട്, അപ്പോൾ അവൾക്കൊരു സത്യ അനുതാപം ഉണ്ടായി, എനിക്കത് ബോധ്യപ്പെട്ടാൽ ഞാൻ അന്ന് അവളെ തിരിച്ചെടുത്തോളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിൽ നിന്ന് അയക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചതല്ല. നിയമപ്രകാരം അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞു വരുന്നതിൽ താങ്കളുടേതായ ഒരു സദുദ്ദേശമുണ്ടല്ലോ, അത് മാനിക്കുന്നു. അത് അതിൻ്റേതായ വിധത്തിൽ സഭ പരിശോധിക്കട്ടെ, പരിഹാരം കണ്ടെത്തട്ടെ. കൃത്യമായ വളരെ കൃത്യതയുള്ള ഒരു സഭാവിശ്വാസ്യമാണ് താങ്കളെന്നുള്ളൊരു ബോധ്യവും വരുന്നുണ്ട്. പക്ഷേ ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു പ്രശ്നം, വേറൊന്നും ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, ഈ കുംഭസാരം എന്നതൊരു വിശ്വാസിയെ സംബന്ധിച്ച് പരിഭാവനമായതല്ലേ, അത് താങ്കളെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു ഒരു പ്രശ്നമാണോ ഇക്കാര്യത്തിൽ? താങ്കളിലെ വിശ്വാസിയെ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തുന്നത് അതാണോ? വളരെയധികം എന്നെ ഞെട്ടിപ്പിച്ച ഒരു വിഷയമാണത്. കാരണം ഈ കുംഭസാരം എന്നുള്ളത്, ഇപ്പം ഞാൻ സഭാവിശ്വാസിയാണെങ്കിലും എനിക്ക് പരോക്ഷമായിട്ട് അതിനോടൊരു എതിർപ്പുള്ള മനുഷ്യനും കൂടിയാണ്. ഞാൻ വിശ്വസിക്കുന്ന കുംഭസാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയോടൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കട്ടെ, ആ വ്യക്തിയോട് ഞാൻ തെറ്റ് ചെയ്തിട്ട് എനിക്കൊരു പശ്ചാത്താപം തോന്നുമ്പം ഞാനൊരു വൈദികനെടുത്തിട്ട് പോയി പറയുവാണ് ഇന്ന വ്യക്തിയോട് ഞാനൊരു തെറ്റ് ചെയ്തു, അപ്പം എനിക്കതിന് പാപപരിഹാരം കിട്ടണമെന്ന് ആ വൈദികനോട് പറയുമ്പം വൈദികൻ എന്നോട് തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അല്ലെ ഇന്ന നേർച്ച കഴിച്ച് കഴിഞ്ഞല്ല ഇന്ന വേദപുസ്തകം വായിച്ചാൽ പാപം തീരും എന്ന് പറയുന്ന കുംഭസാരത്തിൽ പൊതുവെ വിശ്വസിക്കാൻ ഒരു ഒരു മനസ്സനുവദിക്കാത്ത കാര്യമാണ്. ഞാൻ ആരോട് തെറ്റ് ചെയ്തോ,
എനിക്ക് പശ്ചാത്താപം തോന്നുകയാണെങ്കിൽ ഈ ലോകത്ത് ഞാൻ ആരോടാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തിയുടെ അടുത്ത് പോയി എനിക്കിങ്ങനെ ഒരു തെറ്റ് ആ സാഹചര്യത്തിൽ പറ്റി എന്നോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു കുമ്പസാര രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കാലങ്ങളായി ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ കുമ്പസാര രീതി വൈദികരുടെ അടുത്ത് ഓക്കെ അതിന് വളരെയധികം സദുദ്ദേശമുണ്ട്, കുമ്പസാരം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കുമ്പസാരം പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വിക്ടിമാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയെ. ഇതിലുള്ള എല്ലാ വൈദികരും കുമ്പസാര രഹസ്യം ഉപയോഗിച്ചവരാണെന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല, അതറിയാം. അതിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പരാതിയുടെ കണ്ടന്റിനകത്തോട്ട് എനിക്ക് കൂടുതൽ കടക്കാൻ അത് അത് വേണ്ട. പക്ഷേ ഈ കുമ്പസാരം അറിഞ്ഞ വൈദികനല്ലേ ഇതിൽ എല്ലാ തരത്തിലും അതിനെ ചൂഷണം ചെയ്തത്? ഈ ചൂഷണത്തിൻ്റെ ഈ പരമ്പരയുടെ തുടക്കം കുറിച്ചത് ആ കുമ്പസാര കൂട്ടിൽ നിന്നല്ലേ? അങ്ങനെയല്ല, രണ്ടാമത്തെ വൈദികനാണ് ആ ഒരു അവസ്ഥ ഉപയോഗിച്ചതെന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഞാൻ ഈ വിഷയം കണ്ടുപിടിച്ചു കഴിഞ്ഞ് എനിക്ക് കിട്ടിയ വിവരമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുള്ള പരാതിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ചില തെളിവുകളും. ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭാര്യ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇതിൽ ഉൾപ്പെട്ട ഒരു വൈദികൻ ചെറുപ്പത്തിലെ അവളെ ഉപദ്രവിച്ചു തുടങ്ങിയതാണ്. അവൻ പ്രണയം നടിച്ചാണ്, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാണ്. അതിൽ എൻ്റെ ഭാര്യയ്ക്ക് പ്രണയമായിരുന്നു. അങ്ങനെ ചൂഷണം ചെയ്ത് ഉപയോഗിച്ചു, ഇവളെ വഞ്ചിച്ച് മറ്റൊരു കല്യാണം കഴിച്ചു. അതിനുശേഷവും നിരന്തരമായി ഇത് തുടർന്നു പോയി. എൻ്റെ വിവാഹശേഷവും ഇത് നിർത്തിയില്ല, തുടർന്നു പോയി. എനിക്ക് മകളുണ്ടായതിനു ശേഷം ഈ വിഷയം ഒരു പക്ഷേ എൻ്റെ ഭാര്യയെ കുമ്പസാരിച്ചപ്പോഴായിരിക്കാം മറ്റൊരു വൈദികൻ അവളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു മനസ്സിലാക്കലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിൽ നിന്നും. അത് പിന്നെ മറ്റു വൈദികരും ഇതിൽ പങ്കാളികളാകുന്ന വിധത്തിലേക്കൊരു ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ്. ഇപ്പോൾ ഭാര്യയോട് പോലും, ഭാര്യയോട് താങ്കൾ അതിൽ അവർക്കൊരു മനംമാറ്റം ഉണ്ടായാൽ അവരോട് പൊറുക്കാൻ തയ്യാറാണെന്ന് നേരത്തെ പറഞ്ഞു കേട്ടല്ലോ. പക്ഷേ ഒരു വിശ്വാസിയായ താങ്കളെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിധം ഇതിൽ വൈദികർ അറിഞ്ഞ് പങ്കാളികളാവുകയായിരുന്നു. തീർച്ചയായും ഒരു വൈദികർ ഒരിക്കലും ചെയ്യും. വൈദികർ ദൈവത്തിൻ്റെ എന്താ പറയുക, അവർ ദൈവത്തിൻ്റെ മാതൃക, അത് ഒരു യേശു ക്രിസ്തുവിനെ പോലെ ഈ ലോകത്ത് ജീവിച്ച് അതുപോലെ ജനങ്ങളെ നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് വൈദികർ. അവർ ഇങ്ങനെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, എൻ്റെ പരാതിയുടെ കഴമ്പ് വിശുദ്ധ സഭ പരിശോധിച്ച് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവർ മനസ്സിലാക്കി, വൈദികരിൽ നിന്ന് മൊഴിയെടുത്ത്, എൻ്റെ ഭാര്യയിൽ നിന്ന് മൊഴിയെടുത്ത് സത്യസന്ധമായ ഒരു 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 നടപടി ഇവരുടെ മേലെ എടുക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലായി, തീർച്ചയായും. കാരണം ദൈവവിശ്വാസിയായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ഈ രണ്ടാം വൈദികനാണ് ഈ നിലയിൽ ലൈംഗികമായി പീഡിപ്പിച്ചു തുടങ്ങിയത് എന്ന നിലയിൽ പറഞ്ഞു. പിന്നീട് ഡൽഹിയിൽ നിന്ന് വരെ വൈദികൻ വിവരമറിഞ്ഞ് ഇവിടെ എത്തുകയും ഈ പീഡന പരമ്പരയിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന നിലയിലേക്ക് വൈദികർ സ്വയം മറന്ന് അവരുടെ ഉത്തരവാദിത്വവും ആത്മീയപരമായ ഉത്തരവാദിത്വങ്ങളും എല്ലാം മറക്കുന്ന അവസ്ഥയാണോ ഇക്കാര്യത്തിൽ ഉണ്ടായത്? താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കിയ ആളാണല്ലോ. അത്രമേൽ ഈ ആത്മീയ വ്യാപാരത്തിലേക്കാണോ ഈ വൈദിക സംഘം ചെന്നുപെട്ടത്? ഈ വിഷയത്തില് ഞാൻ ഓൾറെഡി സഭയുടെ കയ്യിലിരിക്കുന്ന ഒരു കേസാണ്. എനിക്ക് എൻ്റെ സഭയുടെ അന്തസ്സും എനിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്ത് സഭയല്ല കുറ്റക്കാർ, ചില വൈദികരാണ് കുറ്റക്കാർ. അതുകൊണ്ട് തന്നെ ഇത് സഭയുടെ മാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ളൊരു ഡിസ്കഷനിലോട്ട് പോകാൻ തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നില്ല, സത്യസന്ധമായി പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് സഭയത് അന്വേഷിക്കട്ടെ, ഇതിനകത്തെ സത്യം എന്താണെന്ന് കണ്ടെത്തട്ടെ, ആ കണ്ടെത്തിയിട്ട് അതിന് ശക്തമായ ഒരു നടപടി അവരെടുക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് വിശുദ്ധ സഭയോട് അപേക്ഷിക്കാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ സത്യസന്ധമായിട്ടൊരു നിലപാടെടുത്താൽ സഭയുടെ യശസ് വാനോളം ഉയരുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ. ഓക്കെ, ഇങ്ങനെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു വൈദികർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇതിൽ തെളിവുകൾ അതിൻ്റെ യഥാർത്ഥ പകർപ്പൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ താങ്കളോട്. അതിൻ്റെ പകർപ്പെവിടെ, അതിൻ്റെ യഥാർത്ഥ പകർപ്പെവിടെ എന്നൊക്കെ ചോദിച്ചാൽ അത് കൈമാറാൻ സന്നദ്ധനാണോ?
അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഈ പരാതി സമർപ്പിക്കുന്നത് എൻ്റെ ഇടവക മെത്രാപ്പോലിത്തയ്ക്കും മറ്റ് രണ്ട് മെത്രാപ്പോലിത്തമാർക്കും പരിശുദ്ധ കാതോലിക്ക ബാബായ്ക്കുമാണ്. ഈ നാല് പേരെയും എൻ്റെ പരാതിയുമായിട്ട് ചെന്ന സമയത്ത് ഈ തെളിവുകൾ ഞാൻ അവരെ കാണിച്ച് അവർക്ക് ബോധ്യപ്പെട്ടതാണ്. ഞാൻ അവരോട് എൻ്റെ ഒരു ഒരു എന്നാ സുരക്ഷയുടെ അല്ലെങ്കിൽ ഭാഗമായി ഈ മെത്രാപ്പോലിത്തമാരോട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോയും ഓഡിയോയും എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാധ്യത കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് അവരോട് സംസാരിച്ചതെന്നുള്ളത് അവർക്കറിയാം. അവർ ഈ തെളിവുകൾ കണ്ട് ബോധ്യപ്പെട്ടതാണ്. അവർ ഇവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് എന്നോട് തീർച്ചയായിട്ടും പ്രോമിസ് ചെയ്തതാണ്. ഈ സുഹൃത്ത്, ഇതിൽ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ വൈദികർ സഭയുടെ അന്തസ്സിന് നിരക്കാത്ത നിലയിൽ പ്രവർത്തിച്ചു, അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കണം എന്നതിൽ മാത്രമല്ലേ താങ്കൾക്ക് പരാതി ഉറച്ചു നൽകാനാവും. കാരണം ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, എൻ്റെ ഭാര്യ ഇപ്പോൾ അവരുടെ വീട്ടിലാണ്, അവർക്കൊരു മാനസികമായ മാറ്റം വന്നാൽ ഞാൻ തിരികെ കൊണ്ടുവന്നു എന്ന് വെച്ചാൽ അവർക്ക് ഇതിൽ വലിയ പരാതിയില്ല. നിങ്ങൾ അവരൊരു പ്രായപൂർത്തിയായ സ്ത്രീയാണ്, അവർക്ക് ഇക്കാര്യത്തിൽ പരാതിയില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ ഭാഗം ചേർന്നൊരു പരാതിക്കാരൻ നിങ്ങൾക്കാകുന്നില്ല, ആകില്ല, കഴിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത്. നിങ്ങളുടെ പരാതിക്കൊപ്പം അവർ നിൽക്കുമോ? അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട വിഷയമാണ്. എൻ്റെ ഭാര്യയെ ഞാൻ ഇവിടെ നിന്ന് വിട്ടതിന് ശേഷം അവള് അവരുടെ വീട്ടുകാരുടെ സംരക്ഷണയിലാണ്. തീർച്ചയായിട്ടും അവളെ ഈ പറയുന്ന ഓർത്തഡോക്സ് സഭ സമീപിക്കണം. അവിടെ ഓർത്തഡോക്സ് സഭ സത്യസന്ധമായിട്ട് നിലപാടെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ അന്തസ്സിനും മാനത്തിനും കോട്ടം തട്ടാത്ത രീതിയിൽ സത്യസന്ധമായിട്ടുള്ള മൊഴി അവളിൽ നിന്ന് സ്വീകരിക്കുകയും യാതൊരു രീതിയിലുള്ള പ്രലോഭനമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ആ ഒരു രീതിയിലോട്ട് പോകാതെ സത്യസന്ധമായി എൻ്റെ ഭാര്യയുടെ മൊഴിയെടുത്ത് എൻ്റെ തെളിവുകളും പരിശോധിച്ച് ഈ വൈദികരുടെയും മൊഴിയെടുത്ത് സത്യസന്ധമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാര്യ എൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ ഇതിനെതിരാണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിൽ താങ്കൾ ഈ ആവർത്തിക്കുന്ന ഈ സത്യസന്ധത എന്നൊരു പ്രശ്നമുണ്ടല്ലോ. അവർക്ക് പറയാനുള്ളത് മറ്റൊന്നായാൽ നിങ്ങളുടെ പരാതി അതോടെ കഴമ്പില്ലാത്തതായി മാറും. നിങ്ങൾ ഉന്നയിക്കുന്ന വൈദികർ കൂട്ടം ചേർന്ന് ലൈംഗികമായി കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതി പോലും നിൽക്കാതെയാവും. അങ്ങനെ ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലുമുണ്ട്. ഞാൻ സത്യസന്ധമായി എന്തും പറയുന്നത് എനിക്ക് 100% ബോധ്യപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്കൊരു ആഭ്യന്തര വകുപ്പോ സൈബർ സെല്ലോ ഒന്നുമില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഭാര്യയിൽ നിന്ന് അറിഞ്ഞതും അവളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കണ്ടതും പിന്നെ അവളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ വെച്ചിട്ട് ഈ വൈദികർ ഇതിനകത്ത് തെറ്റുകാരാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എൻ്റെ ഭാര്യ അതെന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മെത്രാപ്പോലിത്തയ്ക്ക് പരാതി കൊടുത്തത്. ഇതിലും ഒരു കാര്യമുണ്ട്, മെത്രാപ്പോലിത്തയ്ക്ക് പരാതി കൊടുത്തത് ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞ് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ ഒരു നടപടിക്കും പോകാതെ ആദ്യഘട്ടത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോടും ഈ വൈദികരോടും ദൈവനാമത്തിൽ ക്ഷമിച്ചതാണ്. ഇത് പ്രതികാര യഹോവയ്ക്കുള്ളതാണ്. പിന്നെന്താ അദ്ദേഹം ചെയ്തോളൂ, പ്രതികാരം ചെയ്യാൻ അവർക്ക് അതിനുള്ള അധികാരമില്ല. പിന്നെന്താണ് നിങ്ങളുടെ മനോഭാവം മാറിയത്? എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ക്ഷമിച്ചു ഭാര്യയോടും വൈദികരോടും നിങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നീട് നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ മനം മാറ്റം എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം, ഇതിൽ ഉൾപ്പെട്ട 3 വൈദികർ എന്നെ അപ്രോച്ച് ചെയ്തു. അതിലൊരു വൈദികൻ മറ്റൊരു സ്ത്രീയുമായി എൻ്റെ ഭാര്യയെ സാമ്യപ്പെടുത്തി എന്നെ എൻ്റെ ഭാര്യയെ എൻ്റെ മുമ്പിൽ വന്ന് അപമാനിച്ചു. ഇനി ഒരു വൈദികൻ എന്നെ വിളിച്ചിട്ട് പ്രതിവിധിയെപ്പറ്റി സംസാരിച്ചു. മറ്റൊരു വൈദികൻ ഒരു സുഹൃത്ത് മുഖാന്തരം ഓഫറുകൾ നടത്തി. ഇതുകൂടാതെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ സ്ഥാനത്തു നിന്നും ഒരു വക്കീൽ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, എനിക്കത് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ നടപടികളായിരുന്നു അത്. അത്രയും സാഹചര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇടവ മെത്രാപ്പോലിത്തയ്ക്ക് പരാതി കൊടുത്തില്ലെങ്കിൽ നാളെ എനിക്കത് ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇടവ മെത്രാപ്പോലിത്തയ്ക്ക് പരാതി കൊടുത്തത്. ഈ അഭിഭാഷകന്റെ ആവശ്യം എന്തായിരുന്നു? താങ്കളെ വിളിച്ച അഭിഭാഷകന്റെ ആവശ്യം എന്തായിരുന്നു? എന്നെ വിളിച്ച അഭിഭാഷകൻ എന്റെ ഭാര്യ പിതാവ് പോയി കണ്ട വ്യക്തിയാണ്. അതെ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു തീരുമാനം എന്താണ്.
ഞാൻ പറഞ്ഞു ഞാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ എന്റെ ഭാര്യയെ ഉപേക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അവക്ക് സത്യസന്ധമായ ഒരു പശ്ചാത്താപം ഉണ്ടെന്ന് ബോധ്യമായാൽ അവളെ തിരിച്ചെടുക്കാൻ എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം എന്നെ ഉപദേശിക്കുന്നു മര്യാദയ്ക്ക് മ്യൂച്വൽ ഡിവോഴ്സിന് പോയാൽ പോരെ, എന്തിനാണ് കേസിന് പോകുന്നത്? ഞാൻ കേസിന് പോകുന്നു എന്ന് എന്റെ ഭാര്യാപിതാവിനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു അമർഷത്തിന്റെ പേരിൽ. ഒരു പക്ഷേ അതുകൊണ്ടാവാം. അപ്പം അതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു രീതിയിൽ എൻ്റെ ഭാര്യാപിതാവിൻ്റെ സൈഡിൽ നിന്നും എന്തൊക്കെയോ എനിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് മനസ്സിലായപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ ഇടവം എത്ര പോലത്തെ ബോധിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. തീർച്ചയായും അത് താങ്കളുടെ അവകാശമാണ്. ഒരു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പരാതി കൊടുത്തത്. അതെ അതെ, ഒരു വിശ്വാസി എന്ന നിലയിൽ താങ്കൾ അത് ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല, ചെയ്യേണ്ട കാര്യം തന്നെയാണ് താങ്കളെ സംബന്ധിച്ച്. പക്ഷേ ഈ വൈദികർ ഓരോരുത്തർ ഓരോ തരത്തിൽ വന്നല്ലോ. സുഹൃത്തിനെയും കൂട്ടി വന്നു, ഒരാൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ചില പ്രതിവിധികൾ പറഞ്ഞു. ഇതെല്ലാം താങ്കൾ ഈ കേസ് കൊടുക്കും കുടുങ്ങും എന്ന സുഹൃത്തിനെയും കൂട്ടി വന്നു എന്നുള്ളതല്ല. പിന്നെ അല്ല, ഒരു വൈദികനെ നേരിട്ട് എന്നെ വന്ന് കണ്ടുള്ളൂ. മറ്റ് രണ്ട് വൈദികരും മറ്റൊരു വൈദികൻ ഫോണിലാണ് വിളിച്ചത്. ഇനി ഒരു വൈദികന്റെ ഏതോ ഒരു അകന്ന സുഹൃത്താണ് എന്നെ വിളിച്ചത്. അവര് നിഷേധിക്കുകയായിരുന്നു. ഈ ഫോണിലാണ് രണ്ടുപേരും ബന്ധപ്പെട്ടത്, ഒരാളാണ് നേരിൽ വന്നത്. ഈ ആളുകൾ, ഈ വൈദികർ താങ്കളോട് ഈ താങ്കൾക്ക് ബോധ്യമുള്ള ഈ ലൈംഗിക ആരോപണം ശരിവെച്ചോ, സമ്മതിച്ചോ, അതോ അവർ നിഷേധിച്ചോ? എന്നെ നേരിൽ വന്ന് കണ്ട വ്യക്തി നിഷേധിച്ചിട്ട് എന്റെ ഭാര്യയെ മോശക്കാരിയായിട്ട് എന്നെ മുമ്പിൽ ചിത്രീകരിക്കുകയായിരുന്നു. രണ്ടാമത്തെ വ്യക്തി എന്നോട് ക്ഷമ ചോദിച്ചു, പ്രതിവിധി ചോദിച്ചു. പ്രതിവിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂന്നാമത്തെ വ്യക്തി നേരിട്ടല്ല, മറ്റൊരാൾ പ്രകാരമാണ് വന്ന്. പുള്ളി ഡയറക്റ്റ് ഓഫർ ചെയ്യുകയായിരുന്നു. എന്തായിരുന്നു ഓഫർ? എങ്ങനെ എന്തായിരുന്നു ഓഫർ? അതിന്റെ വിശദാംശങ്ങളോട്ട് ഞാൻ കടക്കുന്നില്ല, അത് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതെ, സ്വാഭാവികമായി ഈ വ്യാഖ്യാനങ്ങൾക്കപ്പുറം ഒരു ബോധ്യപ്പെടാൻ വേണ്ടിയാണ് താങ്കളോട് ഇത് ചോദിക്കുന്നത്. താങ്കളത് പറയുന്നതിലൂടെ ഈ വ്യാഖ്യാനങ്ങൾ മാറി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അതായത് ഇത് നമ്മൾക്ക് പരിഹരിക്കാം, സെറ്റിൽ ചെയ്യാം, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതായിരിക്കില്ലേ ആ ഓഫർ എന്ന് പറയുന്നത്? പണമാവാം, ജോലിയാവാം. ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ് ആവശ്യപ്പെട്ടത് ആ വൈദികന് അല്ലേ? വൈദികന് വേണ്ടി മറ്റൊരാളാണ് സംസാരിച്ചത്. മനസ്സിലായി. അങ്ങനെ അതിന് വഴങ്ങിയില്ല നിങ്ങൾ അല്ലേ? തീർച്ചയായും ഇല്ല. അതേ തുടർന്ന് അതും കൂടി വന്നപ്പോഴാണോ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചാല്, ഈ വിഷയം അങ്ങനെ കൂടി വൈദികർ ഒറ്റയ്ക്കും കൂട്ടായും മറ്റാളുകളെയും കൂട്ടി വന്ന് ഈ കാര്യങ്ങൾ സമ്മതിക്കുകയും കൂടി ചെയ്തപ്പോഴാണോ ഇനി പരാതിയുമായി സഭയിലേക്ക് പോയി കളയാം എന്ന് തീരുമാനിച്ചത്? അതെ. റൈറ്റ്. ഈ മെത്രാപൊലി പോലീസിൽ പിന്നെ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഒരു സഭാവിശ്വാസി ആകുമ്പോൾ തന്നെ നാട്ടിലെ നിയമവ്യവസ്ഥയോടും അല്പം വിശ്വാസവും ബഹുമാനവും വേണ്ടേ? വൈദികരുടെ തെറ്റ് നേരിട്ട് ബോധ്യപ്പെട്ടയാളാണ് താങ്കൾ എങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് പരാതി കൊടുക്കാതിരുന്നത്? ഞാൻ വൈദികർ ഇവരുടെ തെറ്റ് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടയാളാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ ഞാൻ ഇവരോടെല്ലാം ക്ഷമിച്ചതാണ്. എന്റെ വിശ്വാസം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്, ഈ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ മറ്റുള്ളവർക്കും ഇത് ദോഷകരമാകും എനിക്ക് പ്രകോപനം വന്ന സ്ഥിതിയിൽ ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമാകണം. ഈ വൈദികർക്ക് ശിക്ഷ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ആഗ്രഹിച്ച ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭയിൽ നിന്നും. അതിന് കാരണമുണ്ട്, അവർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. വിശുദ്ധ കുർബാന കർത്താവിന്റെ പരിശുദ്ധ രക്തമാണെന്ന് പറഞ്ഞ് കൈകളിലെടുത്ത് വാഴ്ത്തി വിശ്വാസികളുടെ നാവിലേക്ക് വെച്ചു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് അവർ. അവരെ ഇനിയും അവരത് ചെയ്യാൻ അർഹരല്ല. അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളതാണ് ഞാൻ കരുതിയത്. അല്ലാതെ അവരുടെ വൈദിക പുത്രി ഒഴിവാക്കാൻ അധികാരപ്പെട്ടവർ സഭാ തലപ്പത്തുള്ള ആൾക്കാരാണ്. അതവര് ചെയ്യട്ടെ, ഇത്രയല്ലേ ഉള്ളൂ. അതായത് ഇവർ വൈദികരാണ്, ഇവരുടെ അടുത്തേക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് ഇനിയും സ്ത്രീകൾ ചെല്ലാം, അവരെ ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്താം, അവരെ അവരുടെ ഇംഗിതത്തിന് വിധേയമാക്കാം. ഇത് ഈ സഭയ്ക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഈ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകണം. ഈ വൈദികരായി ഈ സഭയുടെ മാനം നഷ്ടപ്പെടുത്തി തുടരാൻ പാടില്ല. ഇതാണ് ഈ പരാതിയിലൂടെ ശ്രദ്ധിച്ച കാര്യം. എന്നല്ലേ സഭയ്ക്ക് കൊടുത്ത പരാതി, പോലീസിൽ കൊടുക്കാതിരുന്ന ആ പരാതി അല്ലേ?
അതെ, ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന വൈദികർക്ക് ഇതൊരു പാഠമായിരിക്കണം. കുംഭസാരം മാത്രമല്ല, ഞാൻ കുംഭസാരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഈ വൈദികൻ എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠവും ഒരു ഇറ്റ്സ് എ പവർഫുൾ പൊസിഷൻ. അപ്പൊ ആ ഒരു പൊസിഷനിൽ ആകൃഷ്ടരായി കുംഭസാരം ഇല്ലാതെയും സ്ത്രീകളെ അവർ സമീപിക്കാൻ പാടില്ല. കുംഭസാരം കൊണ്ട് മാത്രമാണ് വൈദികർ സ്ത്രീകളെ സമീപിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുംഭസാരം മാത്രമല്ലാതെയും വൈദികർ സ്ത്രീകളെ സമീപിക്കുന്നതിലെ ശരിയില്ലായ്മകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നത്. സഭ അതിൻ്റെ അടിസ്ഥാനത്തിൽ മെത്രാപൊലീത്ത പരിശോധിച്ച് നടപടിയെടുക്കണം. കഴിയുമെങ്കിൽ ഈ വൈദികരുടെയും പരാതിക്കാരനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെയും ഒക്കെ മൊഴി ഒന്നിച്ച് രേഖപ്പെടുത്തുന്ന നിലയുണ്ടാകണം, തെളിവുകളുണ്ട് എന്ന നിലയിലാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ വൈദികർ വളരെ കൃത്യതയോടെ ഈ പ്രശ്നം സമ്മതിച്ചു, പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമത്തിനായി പലരുമായി സമീപിച്ചു എന്നതുപോലെയുള്ള വിവരങ്ങളുമാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞത്.